ഉത്തരകൊറിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന വർത്തമാനകാല ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. മനുഷ്യാവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജനതയെ അടിമകളെപ്പോലെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന രാജ്യം ഉത്തരകൊറിയ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. എന്നാൽ എന്താണ് ഉത്തരകൊറിയയുടെ ഉള്ളിൽ നടക്കുന്നതെന്നോ അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നോ അറിയുക അസാധ്യമാണ്. ആരും കേട്ടാൽ തലയിൽ കയ്യും വെച്ചു പോകുന്ന ചില നിയമങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉത്തരകൊറിയയിൽ ആകെയുള്ളത് 3-3 ചാനലുകൾ മാത്രമാണ്. 3 സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതാണ്. അതിൽ 2 വീക്കെൻഡ്സിലും ബാക്കി 1 ഈവനിങ്ങിലും മാത്രമാണ് സംപ്രേഷണം ചെയ്യുകയുള്ളൂ. അത് തന്നെ ധാരാളം എന്നാണ് അധികാരികൾ പറയുന്നത്. ഇവയിൽ പ്രധാനമായും സംപ്രേഷണം ചെയ്യുന്നത് ഗവൺമെന്റിന്റെ പരിപാടികളോ അല്ലെങ്കിൽ അവരുടെ അറിയിപ്പുകളോ ആയിരിക്കും ഇതിൽ ഭൂരിഭാഗം സമയവും സംപ്രേഷണം ചെയ്യുന്നത്. എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഭരണ സംവിധാനത്തിന് തോന്നിക്കഴിഞ്ഞാൽ കുറ്റം ചുമത്തപ്പെട്ട ആൾ മാത്രമല്ല അവിടെ ശിക്ഷിക്കപ്പെടുന്നത്, അയാളുടെ കുടുംബത്തിലെ എല്ലാവരും ശിക്ഷ അനുഭവിക്കുമെന്നതാണ് അവിടുത്തെ നിയമം. കുറ്റം ചെയ്യുന്ന ആളും ആളിന്റെ മാതാപിതാക്കളും ആളിന്റെ മക്കളും ഭാര്യയും ശിക്ഷ അനുഭവിക്കണം. ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ മുടിവെട്ടാം, പക്ഷേ ഉത്തരകൊറിയയിൽ അങ്ങനെയല്ല. അവിടെ ഗവൺമെന്റ് അംഗീകരിച്ച 28 ഹെയർസ്റ്റൈലുകളാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമേ ചൂസ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിക്കാൻ ബെഞ്ചിനും ഡെസ്കിനൊന്നും പണം കൊടുക്കേണ്ടതില്ല, പക്ഷേ ഉത്തരകൊറിയയിൽ അങ്ങനെയല്ല. അവിടെ പഠിക്കണമെങ്കിൽ ബെഞ്ചിനും ഡെസ്കിനും പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരകൊറിയയിൽ ബൈബിൾ കൈവശം വെക്കുന്നത് ഇപ്പോഴും കുറ്റകരമായ പ്രവൃത്തിയാണ്. പാശ്ചാത്യ സംസ്കാരം പ്രചരിപ്പിക്കാൻ ബൈബിൾ സഹായിക്കുമെന്ന കാരണത്താലാണ് അവിടെ ബൈബിളിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വർഷം 2020, പക്ഷേ ഉത്തരകൊറിയയിൽ വർഷം ജൂഷേ 109. അവർ നമ്മളെപ്പോലെ ഗ്രഗേറിയൻ കലണ്ടർ അല്ല ഉപയോഗിക്കുന്നത്. രാഷ്ട്രപിതാവായ കിം ജോങ് ഇല്ലിന്റെ ജനന ദിവസം മുതലാണ് ഉത്തരകൊറിയയിലെ കലണ്ടർ തുടങ്ങുന്നത്. സ്വകാര്യതയ്ക്ക് യാതൊരു വിലയുമില്ലാത്ത ഉത്തരകൊറിയയിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അയാൾ അവിടെ വിലയേറിയ ഒരു വ്യക്തിയാണ്. കാരണം കമ്പ്യൂട്ടർ ഉപഭോക്താക്കളുടെ എണ്ണം 11.2 കോടിയിൽ അധികമാണെങ്കിലും ഇന്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടറുകളുടെ എണ്ണം വെറും 1000 മാത്രമാണ്. അതുപോട്ടെ, അത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം. പക്ഷേ സ്വന്തമായ കമ്പ്യൂട്ടറിൽ ഏത് സ്ക്രീൻ സേവർ ഇടണം, ഏത് വാൾപേപ്പർ ഇടണം എന്നുള്ളവ തീരുമാനിക്കുന്നത് സർക്കാരാണ്. പോരാത്തതിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ പേര് എവിടെയെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള അക്ഷരങ്ങളെക്കാൾ 20% വലുതായിരിക്കണം എന്നുള്ളൊരു നിയമവും അവിടെയുണ്ട്. കിമ്മിൽ സംഗിന്റെയും കിം ജോങ് ഉന്നിന്റെയും ഫോട്ടോ ഉള്ള ഈ ബാഡ്ജ്, ഇത് 12 മുകളിലുള്ളവർ നിർബന്ധമായും ധരിച്ചിരിക്കണം. അതിൽ ഭരണാധികാരി എന്നോ പൊതുജനമെന്നോ എന്നുള്ള യാതൊരുവിധ വ്യത്യാസവുമില്ല. എല്ലാവരും ധരിച്ചിരിക്കണം. ഇതില്ലാതെ പുറത്തിറങ്ങുന്നത് വലിയ കുറ്റമാണ് അവിടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.